ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കത്തോലിക്ക സഭ ഒരു വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ് ഇത്തവണ ഒരു ഭാഗ്യമുണ്ട് അച്ഛന്മാരുടെ ലൈംഗിക ആക്രമണമോ അല്ലെങ്കിൽ കന്യാസ്ത്രീമാര് കിണറ്റിൽ വീണ് മരിച്ചതോ ഒന്നുമല്ല അത് കൃത്യമായിട്ടും മാനന്തവാടി അതിരൂപത അതായത് കത്തോലിക്ക സഭയുടെ മാനന്തവാടി അതിരൂപത ഇറക്കിയ ഒരു സർക്കുലറാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് കാരണം മാനന്തവാടി അതിരൂപതയ്ക്ക് തങ്ങളുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന വൈദികന്മാരോട് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് നമുക്ക് കാട്ടിത്തരുന്ന ഒരു സർക്കുലറാണ് അതായത് സർക്കുലർ എന്ന് പറയാൻ പറ്റുന്നില്ല പത്തേന്തി അതൊരു നിയമന ഉത്തരവാണ് അത് അവരുടെ ക്രിസ്തീയ ഭാഷയിൽ അതിന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ പറയുന്നത് പത്തേന്തി എന്നാണ് അതിനകത്ത് ബിഷപ്പ് ജോസ് പൊരുന്നേടം അതായത് മാനന്തവാടി രൂപത മെത്രാനും മാനന്തവാടി രൂപതയുടെ ചാൻസലറായിട്ടുള്ള ഫാദർ ചാക്കോ പുല്ലൻ കുന്നേൽ എന്നീ രണ്ട് ബഹുമാന്യരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠന്മാർ അവർ ഒപ്പിട്ടിട്ടുള്ള പത്തേന്തിയാണ് ഇത്തരത്തിൽ പത്തേന്തിയാണ് ഇത്തരത്തിൽ വിവാദമായിട്ടുള്ളത് ഇതിനെതിരെ രൂപതയിൽപ്പെട്ട എല്ലാ വൈദികർക്കും കടുത്ത പ്രതിഷേധമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഒരു റെലവൻ്റ് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ആ പത്തേന്തിയിൽ മാനന്തവാടി അതിരൂപത പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഒരു വൈദിക സമൂഹത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിപ്പോയി എന്ന് ആ രൂപതയിൽപ്പെട്ട വൈദികരും അല്ലെങ്കിൽ മറ്റ് ഏത് വൈദിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളും വിചാരിച്ചാലും അവരെയും തെറ്റ് പറയാൻ പറ്റില്ല രണ്ടുപേരുടെയും ഭാഗത്ത് ഈ ഒരു കാര്യത്തിൽ തെറ്റില്ല അതുകൊണ്ട് ഇത് കോമൺ അത് ബാലൻസ് ചെയ്ത് പോകുക എന്നതാണ് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു മൂന്നാം കക്ഷികൾക്ക് പറയാനുള്ള ഒരു കാര്യം കാരണം എന്നാൽ ഇതിൽ ഒരു കൗതുകമുള്ളത് ചില അച്ഛന്മാരുടെയെങ്കിലും ചില രതി വൈകൃതങ്ങളും ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളുമൊക്കെ കത്തോലിക്ക സഭയുടെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ കൂടി ഈ ഒരു പത്തേന്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇത് പറയുന്നത് മാനന്തവാടി രൂപതയിൽ വൈദികരുടെ പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പത്തേന്തിയാണ് വൈദികരെ പുതിയ പള്ളികളിലേക്ക് സേവനത്തിന് നിയോഗിക്കുമ്പോൾ നൽകുന്ന നിയമനപത്രം എന്നാണ് പത്തേന്തി അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതിലെ ഒരു വാചകമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് അത് ആ വിവാദം ഇതാണ് സീറോ മലബാർ സഭയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പത്തേന്തിയിൽ ഇത്തരത്തിലൊരു വാക്യം വന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോട് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അതായത് സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എളുപ്പം മുറിവേൽക്കാവുന്നവർക്കും എതിരെയുള്ള ഒരു തരത്തിലുള്ള ദുരുപയോഗവും അതിക്രമവും അച്ഛൻ്റെ ഭാഗത്തു നിന്നോ ഇടവക ജനത്തിൻ്റെ പ്രത്യേകിച്ച് ഇടവക ശുശ്രൂഷകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്ന് അതത് അച്ഛന്മാർ ഉറപ്പുവരുത്തേണ്ടതാണ് ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വത്തെപ്പറ്റി അവരെ സഭാ നിയമപ്രകാരവും രാഷ്ട്ര നിയമപ്രകാരവും യഥാവിധി വൈദികർ ബോധവൽക്കരിക്കേണ്ടതാണ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് അത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന പത്തേന്തിയിലെ രണ്ടാം ഖണ്ഡികയാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്നത് രൂപതയിലെ 89 വൈദികർക്കാണ് ഇത്തരത്തിൽ പത്തേന്തി എന്ന നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത് ജൂൺ 1 രൂപത കാര്യാലയത്തിൽ നിന്നും ഇറങ്ങിയ ഈ നിയമന പത്രം വൈദികർ ജൂൺ 28 ചുമതലയേൽക്കുന്ന സമയത്ത് പള്ളിയിൽ ഇടവക ജനം മുമ്പാകെ വായിക്കണമെന്നും വിവരം ഇടവകയുടെ നാളാഗമത്തിൽ അതായത് പ്രതിദിന രജിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുമാണെന്ന് മാനന്തവാടി രൂപത ബിഷപ്പുമാർ ജോസഫ് പൊരുന്നേടം നൽകിയ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ രീതിയിൽ നടത്തിയ നിയമന ഉത്തരവിനെ ചൊല്ലി വൈദികർക്കിടയിൽ വലിയ തോതിലുള്ള അമർഷമാണ് ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ത്രീപീഡകരല്ലെന്ന് ഇടവക ജനത്തിന് മുമ്പിൽ ഓരോ വൈദികനും വിളിച്ചു പറയേണ്ട ഒരു ഗതികേടിലേക്കാണ് ബിഷപ്പ് തങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു ബിഷപ്പിന് തങ്ങളെപ്പോലെയുള്ള വൈദികരെ എങ്ങനെ ഇങ്ങനെ അപമാനിക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് മിക്ക വൈദികരും ഇപ്പോൾ ഇതിനെ ഈ ഒരു പത്തേന്തിയെ സംബന്ധിച്ചിട്ടുള്ള വിവാദത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഒരു കാര്യമുണ്ട് വൈദികരെ പ്രതികരിക്കും ബിഷപ്പിനെ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും കാരണം സീറോ മലബാർ സഭയിൽ അടിക്കടി ഉയർന്നു വരുന്നിട്ടുള്ള അച്ഛന്മാരുടെ കാമകേളികൾ ഇടവക ജനങ്ങളെ കൂടി ബോധവൽക്കരിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അച്ഛന്മാരുടെ മിക്ക പള്ളിമുറികളിലും ഇപ്പോൾ ഇടവക ജനങ്ങൾ പ്രത്യേകിച്ച് ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകളുടെ വിളയാട്ടമാണുള്ളത് എത്രയെത്ര വാർത്തകളാണ് സഭയെ എങ്ങനെ നാണം കെടുത്തി അപ്പോൾ മാനന്തവാടി രൂപത അധ്യക്ഷൻ ഇത്തരത്തിലൊരു മുൻകരുതലെടുത്തതിൽ ഏത് തരത്തിലാണ് അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കുക മറിച്ച് രൂപത അധ്യക്ഷനോട് ഒരു ചോദ്യമുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള ചില ലീലാവിലാസങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന് തികച്ചും ദൈവദാസന്മാരായിട്ടുള്ള തികച്ചും
വളരെ മനുഷ്യത്വപരമായി നിന്നിട്ടുള്ള സമൂഹത്തിന് തന്നെ ഏറ്റവും മികച്ച സന്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പല വൈദികരും നമ്മൾക്കിടയിലുണ്ട് അവരെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നോ പിതാവേ എന്ന് കൂടി അദ്ദേഹത്തോടും ചോദിക്കേണ്ടതുണ്ട് എന്തായാലും ശരി ഈ ഒരു 10ാം തീയതി അങ്ങനെ വിവാദമായിരിക്കുകയാണ് വൈദികരെ രൂപതാധികാരികൾക്ക് വിശ്വാസമില്ലെന്നും ഗൂഢലക്ഷ്യത്തോടെയുമാണ് ഈ 10ാം തീയതി ഉള്ളതെന്നാണ് ഈ ഇത് വായിക്കുന്ന ആർക്കും തോന്നുക എന്നാണ് മുതിർന്ന വൈദികരൊക്കെ തന്നെ പറയുന്നത് എന്തായാലും വൈദിക ജീവിതത്തിൽ പക്വതയെത്താത്തതും ഇടവക ഭരണത്തിൽ അത്ര അനുഭവ സമ്പത്തില്ലാത്തതുമായ വൈദികരിൽ ആരോ ആണ് ബിഷപ്പിനെ കൊണ്ട് ഇത്തരം ഒരു 10ാം തീയതി ഇറക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നും മാനന്തവാടി അതിരൂപതയിലെ വൈദികർ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കൊട്ടിയൂർ ബാലപീഡന കേസ് പ്രതി റോബിൻ വടക്കഞ്ചേരി ഉൾപ്പെട്ടതാണ് മാനന്തവാടി രൂപത അപ്പോൾ കൃത്യമായിട്ട് റോബിൻ വടക്കഞ്ചേരിയൊക്കെ ഉള്ള അങ്ങനെയുള്ള പുലികളുള്ള ഈ കാട്ടിൽ ഈ പിതാവിത്തരത്തിലുള്ള ഒരു സർക്കുലർ അല്ലെങ്കിൽ അവരുടെ 10ാം തീയതി നിയമനപത്രം ഇറക്കിയതിൽ അത്ര വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്തായാലും ശരി എല്ലാ വൈദികരോടും ആയിട്ടല്ല പറഞ്ഞത് അദ്ദേഹം പിതാവ് പറഞ്ഞത് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെയാണ് ഈ 10ാം തീയതി ഇവിടെ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടുന്നത് ഒപ്പം തന്നെ മാനന്തവാടി അതിരൂപതയുടെ അധ്യക്ഷനും അപ്പോൾ ഒപ്പം തന്നെ ആ രൂപത ചാൻസലർക്കും ഒക്കെ തന്നെ സ്വന്തം വൈദികർക്കിടയിലും ഇങ്ങനെ പുഴുക്കുത്തലുകൾ ഉണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായതും വളരെ നല്ല കാര്യമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.